ഗുഡ് ആഫ്റ്റർനൂൺ. സോ നോക്കിക്കണം, നമ്മൾ ഞാൻ നമുക്കൊരു ജിറാഫിനെ വരയ്ക്കാം. ആ ജിറാഫിനെ വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്കൊരു പ്രിൻറ്റിങ് സ്റ്റൈലാണ് ഇത് ചെയ്യുന്നത്. നോക്കിക്കോണേ എന്താണ് ഈ പ്രിൻറ്റിങ് എന്ന്. ഇത് നമ്മുടെ കയ്യിൽ കൈയുടെ നമ്മുടെ പാമില്ലേ, നമ്മുടെ കൈപ്പത്തി, അതാണ് പാം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കണേ അവിടെ നമ്മളിങ്ങനെ കളർ അടിക്കണം. കളർ അടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. ഇത് യെല്ലോ കളറാണ് ഉണ്ടോ. നമ്മൾ കുറച്ച് ജിറാഫിനെയല്ലേ വരയ്ക്കുന്നത്, കൂടി അതോടൊപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ കൈയുടെ ചൂട് കൊണ്ട് കളറ് ഡ്രൈ ആയിപ്പോവും. എന്തായിപ്പോവും? ഡ്രൈ ആയിപ്പോവും. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് പ്രിൻ്റ് അടിക്കണം. അപ്പം കൈയുടെ പ്രിൻ്റ് അടിക്കണം, ഈ പാവിൻ്റെ പ്രിൻ്റ്. ഓക്കെ, കൈ എന്ന് പറഞ്ഞാൽ തെറ്റാണല്ലേ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തു. ഇത് മൊത്തം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. ഓക്കെ, കണ്ട. ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ വെച്ചു കൊടുക്കണം. കണ്ട, വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഇവനെ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ തിരിക്കണം. മനസ്സിലായി? ഇങ്ങനെ തിരിക്കണം. കണ്ട, ഇങ്ങനെ തിരിക്കണം. തിരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം? വെച്ചിട്ട് ഈ കടുത്ത് കടുത്ത് വരയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ട ഇത്തിരി കണ്ട ഇങ്ങനെ ഒരു കുനിപ്പുണ്ടാക്കണം. ഇവിടെ ഇതാണ് അതിൻ്റെ മുഖമൊക്കെ ആയിട്ട് വരുന്നത്. കണ്ട, കണ്ട. ഇനി ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കളർ ഫില്ല് ചെയ്യണം. കളർ എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, കുറച്ച് കളർ ചെയ്യാൻ കയ്യിലൊക്കെ പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറ്റിച്ചത് കേട്ടോ. നിങ്ങളിങ്ങനെ കൈക്കകത്ത് വെച്ച് ചെയ്യരുത്, പാരൻ്റ് തന്നെ ഉപയോഗിക്കണം. ഞാൻ എൻ്റെ കയ്യിൽ പറ്റിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഓക്കെ, കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ചെയ്യണ്ട. കണ്ട, ഇങ്ങനെ ഇതിൻ്റെ ഈ വിടവുകളൊക്കെ ഒന്ന് ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. കണ്ട, നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞല്ലോ. കണ്ട, കണ്ട, കണ്ട. ഓക്കെ, ഇനിയാണ് ഇനി എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനി ഇത്തിരി ഇത്തിരി ബ്ലാക്ക് എടുക്കണം. ചിലം ബ്ലാക്ക് എടുത്തിട്ട് ബ്ലാക്ക് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു കണ്ണങ്ങ് കൊടുക്കണം. ഓക്കെ, കണ്ണ് കൊടുക്കണം. പിന്നെ ഇവിടെ നമുക്കിതിന് എന്ത് കൊടുക്കണം? അതിൻ്റെ വാല് കൊടുക്കണം. കണ്ട, വാല് കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൻ്റെ കുളമ്പ് വരയ്ക്കണം. കണ്ട, കുളമ്പ് വരയ്ക്കണം. ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടാൽ മതി, ഇങ്ങനെ ഒരു വര ഇട്ടാൽ മതി. കണ്ടോ, അപ്പോൾ കുളമ്പായി. പിന്നെ ഇതിൻ്റെ വായ് വരയ്ക്കണം. പിന്നെ ഇതിന് മൂക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുത്തിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ട വെച്ചാൽ ബ്രഷ് കഴുകണം. ബ്രഷ് കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേശം ബ്രൗൺ, ഒത്തിരി ബ്രൗൺ കളർ എടുക്കണം. ശകലം ബ്രൗൺ എടുത്തിട്ട് ഇവിടെ ഉണ്ട ഇങ്ങനെ. അപ്പം കാലിൻ്റെ ഉണ്ട ഇവിടെ വേറെ വ്യത്യാസമുള്ള കളറായില്ലേ, ഒത്തിരി ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ ഈ കളറല്ലേ, സെയിം കളർ അത് ശകലം മിക്സ് ചെയ്താൽ മതി. സെയിം ഈ കളർ കണ്ട. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ നമുക്ക് അതിൻ്റെ ഈ ജിറാഫിൻ്റെ മുകളിൽ ഒരിതുണ്ട്, കൊമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇങ്ങനെ ഒരു കൊമ്പ് പോലെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഇരിക്കും. കണ്ട, അതേ ഇങ്ങനെ കണ്ട, ഇങ്ങനെ ഇരിക്കും. കണ്ട, ഇങ്ങനെ ഇരിക്കും. കണ്ട, ഇങ്ങനെ ഒരു സാധനം. പിന്നെ ഒരു ചെവിയൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ചെവിയൊക്കെ ഉണ്ട്. ആ ചെവിയൊക്കെ വരച്ച് നന്നായിരിക്കും. ഇനി പിന്നെ എന്ത് ചെയ്യണം? ഇനി പിന്നെ ഇതിന് ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ നമുക്ക് വരയ്ക്കണം. ഡിസൈൻ വരയ്ക്കാണ്ട് ഇത്തിരി ബ്രൗൺ എടുത്താൽ മതി. ഒരു ബ്രൗൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ വരയ്ക്കണം. ഇതും ബ്രൗൺ കളറാണ്. കണ്ടോ, ഈ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഡിസൈനായി. കണ്ടോ, കണ്ടോ. ഓക്കെ, എല്ലായിടത്തും ഇങ്ങനെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ടച്ച് കൊടുക്കുക ഇങ്ങനെ എല്ലാത്തിനും. കണ്ടോ, അപ്പം ഡിസൈനായി. ഓക്കെ, കണ്ടോ, ഇവിടെ വായിലൊക്കെ ഇങ്ങ് കൊടുക്കണം. കണ്ടോ, അപ്പം ജിറാഫ് ഡിസൈനായി. ഇനിയിപ്പോൾ ജിറാഫ് നിൽക്കുന്നത് നമുക്ക് ഇത്തിരി ഒരു ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു നാല് വര വരച്ചു കഴിഞ്ഞാൽ അവിടെ ജിറാഫ് നിൽക്കുന്ന പച്ചപ്പായി ഉണ്ടോ. ഇത് ഇങ്ങനെ വെച്ച് കാണിക്കാം. ഉണ്ടോ,
ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാ ഇങ്ങനെ ചുമ്മാ ഒന്നും പേടിക്കാനല്ല ഉണ്ടാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രീനിഷ് ഉണ്ടാ കണ്ട അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഉണ്ടാ ഈസി അല്ലേ ഓക്കെ താങ്ക് യു